ശാന്തി രാജയോഗ ശിബിരം തീർത്ഥയാത്ര നമ്മൾ തുടരുകയാണ് ഈശ്വരനെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും എല്ലാം നമ്മൾ പഠിച്ചു ആദ്യഘട്ടം അനുഭവം കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ ഈശ്വരൻ താമസിക്കുന്നത് എവിടെയാണ് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഈശ്വരൻ നമ്മുടെ എല്ലാവരുടെയും അച്ഛനും അമ്മയാണ് നമ്മളും ഈശ്വരൻ്റെ അരികിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് പാർട്ട് അഭിനയിക്കാൻ വന്നിരിക്കുന്നത് ഒരു ദിവസം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ ഈശ്വരൻ്റെ അരികിലേക്ക് തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും പറയാറുണ്ട് എന്നൊന്നും ആരും ഭൂമിയിൽ ഉണ്ടാവില്ല ഭഗവാൻ്റെ അരികിലേക്ക് പോകേണ്ടതായി തന്നെ വരും വന്നതും ഭഗവാൻ്റെ അരികിൽ നിന്നാണ് ഇതെല്ലാം നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഭഗവാൻ എവിടെയാണ് വസിക്കുന്നത് ഭഗവാന്റെ വീട് എവിടെയാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാന്റെ വീടിനെക്കുറിച്ച് പരം ബ്രഹ്മ പരംധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും പരം ധാമം എന്താണ് ഭഗവാൻ താമസിക്കുന്ന ആ ഒരു ഉയർന്ന വീട് പരമമായ പരമമായധാമം എന്നാണ് പറയുന്നത് ഏറ്റവും ഉയർന്ന വീട്ടിലാണ് ഭഗവാൻ താമസിക്കുന്നത് അതിനെയാണ് ബ്രഹ്മാണ്ടം എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ആ പരന്ധാമത്തിലാണ് പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാൻ താമസിക്കുന്നത് പവിത്രമാണ് അജം ജനിക്കാത്തവനാണ് വിഭുവാണ് ദിവ്യനായവനാണ് അപ്പോൾ എല്ലാവരുടെയും അച്ഛനായിരിക്കുന്ന അജന്മനായിരിക്കുന്ന ദിവ്യനായിരിക്കുന്ന ആ പവിത്രമായ പരമ്പൊരുൾ താമസിക്കുന്നത് എവിടെയാണ് പരന്താമവാസിയാണ് പരന്താമം എന്നു വച്ചാൽ അത് എവിടെയാണ് മൂന്ന് ലോകങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മൂന്ന് ലോകങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിലേറ്റവും താഴെ കാണുന്ന ലോകത്തിൻ്റെ പേരാണ് സ്ഥൂലോകം ഐ ബ്ലൂ കളറിൽ കാണുന്ന ഈ ലോകമാണ് ലോകം അതിനു മുകളിൽ കാണുന്ന ലോകത്തിൻ്റെ പേരാണ് ലോകം അതിനും മുകളിൽ കാണുന്ന ആ ചെറിയ ഗോൾഡൻ റെഡ് ലൈറ്റ് നിറഞ്ഞിരിക്കുന്ന ലോകം അതിൻ്റെ പേരാണ് പരമധാമം അതിനെയാണ് നമ്മൾ ബ്രഹ്മാണ്ടം എന്നൊക്കെ പറയുന്നത് ബ്രഹ്മാണ്ടത്തിൻ്റെ വിശേഷത എന്താണ് അതും ഗീതയിൽ പറയുന്നുണ്ട് അവിടെ സൂര്യപ്രകാശം കിട്ടില്ല ചന്ദ്രൻ്റെ ഇല്ല അഗ്നിക്കതിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല സ്വയം പ്രകാശപൂരിതമായിരിക്കുന്ന എല്ലാ ആത്മാക്കളും വസിക്കുന്ന മോക്ഷം അനുഭവിക്കുന്ന ലോകമാണ് ആ പരംധാമം അതാണ് ഗീതയിലൊരു ശ്ലോകം ചെല്ലുന്നുണ്ട് ന തദ്സയതേ സൂര്യ ന ശശാങ്കു നാവകഹ യദ്ഗത്തെ ന നിവർത്തന് തദ്ധാമം പരമം മമ സൂര്യൻ്റെ പ്രകാശമില്ലാത്ത ചന്ദ്രൻ്റെ പ്രകാശമെത്താത്ത അഗ്നിക്ക് പ്രകാശിപ്പിക്കാൻ കഴിയാത്ത ആ ഒരു ദിവ്യമായ ധാമം അവിടെ ആരേതാത്മാക്കൾ എത്തിച്ചേരുന്നോ ഈ കൽപ്പത്തിലേക്ക് തിരിച്ചു വരാനില്ല ആ പവിത്രമായ ധാമമാണ് ഭഗവാന്റെ ധാമം ഭഗവാന്റെ വീട് അപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഈ സൂര്യചന്ദ്ര സൂര്യചന്ദ്രനക്ഷത്ര മണ്ഡലങ്ങൾക്കെല്ലാമുപരി സൂക്ഷ്മലോകത്തിനുമുപരി ഒരു സ്ഥൂലമായ പ്രകാശത്തിനും എത്താൻ സാധിക്കാത്ത ആ ദിവ്യമായ ധാമമാണ് പരമധാമം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ മൂന്ന് ധാമങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ സ്ഥൂലമായ ലോകം അഥവാ ശബ്ദലോകം എന്നതിനെ പറയും ഇവിടെയാണ് നമ്മളെല്ലാം മനുഷ്യന്മാരും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം ചേർന്നിരിക്കുന്ന ഈ ലോകത്തിലാണ് സുഖദുഃഖങ്ങൾ അടങ്ങുന്ന ഈ ജീവിത നാടകം നമ്മളെല്ലാം അഭിനയിക്കുന്നത് ഒരാത്മാവ് ശരീരത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ ആത്മാവിന് സുഖം അനുഭവിക്കാൻ പറ്റില്ല ദുഃഖം അനുഭവിക്കാൻ പറ്റില്ല ഈ നല്ല നമ്മുടെ നല്ല സുഖം ആയ നിദ്ര ആ സുഖനിദ്ര അനുഭവിക്കണമെങ്കിലും രുചികരമായ ആഹാരം കഴിക്കണമെങ്കിലും കണ്ണുകൾ കൊണ്ട് നയനാനന്ദങ്ങളാകുന്ന കാര്യങ്ങൾ കണ്ട് ആനന്ദിക്കാനും അതിൽ കളിക്കാനും ചിരിക്കാനും ഒക്കെ ഭഗവാൻ നമുക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ദിവ്യമായ ഉപകരണമാണ് നമ്മുടെ ശരീരം എന്നത് ഏത് നിമിഷമാണോ ഞാൻ ആത്മ ശരീരത്തിൽ നിന്ന് അകന്നു പോകുന്നത് അതോടുകൂടി നമുക്ക് ഈ ലോകത്തൊന്നും തന്നെ അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും അപ്പോൾ ഞാൻ കൂടി ശബ്ദമുള്ള ഈ ലോകത്തിരിക്കുന്ന ഈ ലോകത്തിൻ്റെ പേരാണ് സ്ഥൂല ലോകം എന്ന് പറയുന്നത് ജനന മരണ ചക്രങ്ങൾ നടക്കുന്ന ലോകം ഈ ലോകം ശബ്ദം നിറഞ്ഞ ലോകം ആയതുകൊണ്ട് ഇതിനെ ശബ്ദലോകം എന്നും പറയും കോർപോറിയൽ വേൾഡ് എന്നും ഇതിനെ തന്നെയാണ് പറയുന്നത് ഈ ആകാശത്തിനും സൂര്യനും ചന്ദ്രനും നക്ഷത്രത്തിനൊക്കെ ഉപരിയായി കാണുന്നതാണ് സെക്കൻഡ് വേൾഡ് അതിനെയാണ് എന്ന് പറയുന്നത് അത് സൂക്ഷ്മമായിരിക്കുന്ന പവിത്രതയുടെ ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പവിത്ര പ്രകാശത്തിൻ്റെ ലോകമാണ് അവിടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ മൂന്ന് ദേവന്മാർ സ്ഥിതി സംഹാരത്തിൻ്റെ ദേവന്മാരായിരിക്കുന്ന ബ്രഹ്മാവിരിക്കുന്ന ലോകം ബ്രഹ്മപുരി വിഷ്ണു ഇരിക്കുന്ന ലോകം വിഷ്ണുപുരി ശങ്കറിനിരിക്കുന്ന ലോകം ശങ്കർപുരി എന്ന മൂന്ന് ലോകം അവിടെയുണ്ട് അതിനും മുകളിലാണ് പരമാത്മാവിരിക്കുന്ന പരംധാമം അത് ആറാം ആകാശം എന്ന് പറയുന്നു ആറാമത്തെ മഹതത്വം എന്ന് പറയുന്നു അഥവാ ബ്രഹ്മ മഹതത്വം എന്ന് പറയുന്നു അതാണ് ഭഗവാന്റെ വാസസ്ഥാനം അവിടെ തന്നെയാണ് നമ്മൾ ആത്മാക്കളുടെ വാസസ്ഥാനം നമ്മളെല്ലാം അച്ഛനായിരിക്കുന്ന ശിവബാബിയുടെ കൂടെ അവിടെ ഇരുന്നിരുന്നു അവിടെ നിന്ന് ഈ ഭൂമിയിലേക്ക് ഒരുക്കി ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് ശരീരത്തിൽ പ്രവേശിച്ചു ജീവാത്മാക്കളായി ജനനാമരണ സൈക്കിളിൽ ആരംഭിച്ചു ഇനി എപ്പോഴാണോ സർവേശ്വരനായിരിക്കുന്ന നമ്മുടെ അച്ഛനാകുന്ന പരമാത്മ ഈ ഭൂമിയിലേക്ക് വരുന്നത് അപ്പോൾ മാത്രമേ തിരിച്ച് നമുക്ക് ആ പരന്താമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ എന്തുകൊണ്ടെന്നാൽ അവിടെ നിന്ന് നമ്മൾ വരുന്ന സമയം സമ്പൂർണ്ണ പവിത്രമായിരുന്നു പിന്നെ ഈ ഭൂമിയിൽ വന്നു ശൈലമെടുത്തു ഡയലോഗുകളായി പല പല സംഭാഷണങ്ങളായി ആത്മാവിൽ അതെല്ലാം റെക്കോർഡായി അപ്പം ശുദ്ധവും അശുദ്ധവുമായി എല്ലാം റെക്കോർഡായി ആത്മ ജയനമാണ് സൈക്കിളിൽ പെട്ട് പതിതമായി ഇന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു പതിതഭാവനാവരൂ ഞങ്ങളെ പാവനാക്കൂ എന്ന് പറയുന്നു അപ്പോൾ പതിത പാവനായ ഭഗവാൻ ഈ ഭൂമിയിൽ വരുമ്പോഴേ പതിതായ നമുക്ക് പാവനാകാൻ സാധിക്കൂ അങ്ങനെ ഭഗവാൻ നമ്മളെ പാവനാക്കുമ്പോഴേ നമുക്ക് തിരിച്ചു പോകാനും സാധിക്കുള്ളൂ അപ്പോൾ നമ്മളെല്ലാ ആത്മാക്കളും ഇരിക്കുന്ന ലോകമാണ് അത് അതുകൊണ്ട് അതിനെ പറയും ആത്മലോകം ആ ദിവ്യമായ ധാമത്തിൻ്റെ വ്യത്യസ്തമായ കർമ്മങ്ങളും ഭാവങ്ങളും അനുസരിച്ച് ആ ധാമത്തിന് പല പേരുകളാണ് മഹതത്വം ബ്രഹ്മ മഹതത്വം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലോകം ബ്രഹ്മമഹത്വത്വം സ്വയം പ്രകാശിക്കുന്ന ഒരു പവിത്രമായ തത്വമാണ് ആ ബ്രഹ്മാണ്ടം എന്നതിനെ വിളിക്കും പിന്നെ എല്ലാ ആത്മാക്കളും വസിക്കുന്ന ലോകമായതുകൊണ്ട് അതിനെ ആത്മലോകം എന്ന് വിളിക്കും അവിടെയാണ് നമ്മളെല്ലാ ആത്മാക്കളും മോക്ഷം അഥവാ മുക്തി നേടുന്നത് അതുകൊണ്ട് ആ ലോകത്തിനെ മുക്തിധാമം എന്ന് വിളിക്കും മുക്തിക്ക് പറയുന്ന മറ്റൊരു വാക്കാണ് നിർവ്വാണം അതുകൊണ്ടതിനെ നിർവ്വാണധാമം എന്ന് വിളിക്കും ശിവൻ താമസിക്കുന്ന ശിവൻ്റെ വീടാണത് നമ്മുടെ ശിവബാബയുടെ വീടാണ് അച്ഛൻ്റെ വീടാണ് അതുകൊണ്ടതിനെ ശിവാലയം എന്നും പറയും ഇതു തന്നെയാണ് എല്ലാ ആത്മാക്കളുടെയും ആധാരമായിരിക്കുന്ന സ്ഥലം അതുകൊണ്ടതിനെ മൂലലോകം എന്ന് പറയും നമ്മളെല്ലാ ആത്മാക്കളും നമ്മുടെ ഒറിജിനൽ ഫോം ആയിരിക്കുന്ന പോയിൻ്റ് ഓഫ് ലൈറ്റ് ആ പോയിൻ്റ് ഓഫ് ലൈറ്റ് ആയിരിക്കുന്ന ബിന്ദു സ്വരൂപത്തിനെയാണ് നിരാഹാര സ്വരൂപം എന്ന് പറയുന്നത് അപ്പോൾ ആത്മാക്കളും പരമാത്മാവും സ്വന്തം സ്വരൂപമായിരിക്കുന്ന നിരാകാരവസ്ഥയിലിരിക്കുന്നതുകൊണ്ട് ആ ലോകത്തിനെ നിരാകാരി ലോകം എന്നും പറയും അവിടെ സ്വീറ്റ് സൈലൻസ് മാത്രം കർമാത്മാവിന് കർമ്മേന്ദ്രിയങ്ങളൊന്നും തന്നെയില്ല സ്ഥൂല ഇന്ദ്രിയോ ഇല്ല സൂക്ഷ്മ ഇന്ദ്രിയോ ഇല്ല അതുകൊണ്ട് ആ ലോകത്തിനെ പറയുന്ന പേരാണ് സ്വീറ്റ് സൈലൻസ് ഹോം ഈ ശബ്ദലോകം അഥവാ ഭൂമിയിൽ ശബ്ദങ്ങളുണ്ട് സൂക്ഷ്മലോകത്തിലാണെങ്കിൽ അവിടെ സങ്കല്പം മാത്രമാണ് ഭാഷ പരംധാമത്തിലെത്തിയാൽ സങ്കല്പങ്ങളില്ല ശബ്ദങ്ങളില്ല സമ്പൂർണ്ണ സൈലൻസ് മാത്രം അവിടെ നമ്മൾ ഒരു മിനിറ്റാണ് ഇരിക്കുന്നതെങ്കിലും ആയിരം വർഷമാണെങ്കിലും നൂറു വർഷമാണെങ്കിലും ഒക്കെ തന്നെ അനുഭൂതിയിൽ ഒരു സെക്കൻഡ് പോലെ മാത്രമേ ഉണ്ടാകുള്ളൂ ആ ലോകമാണ് നമ്മുടെ അച്ഛൻ്റെ വീടായ നമ്മളെല്ലാവരും ഇറങ്ങി വന്ന നമ്മുടെ സ്വന്തം വീടായ പരമധാമം ഇങ്ങനെ മൂന്ന് ധാമങ്ങളിൽ ചുറ്റിക്കറങ്ങിയാണ് പരന്താമത്തിൽ നിന്ന് സ്ഥൂലോകത്തേക്ക് നമ്മൾ ഇറങ്ങി വരും ജയണമേണ ചക്രത്തിൽ സൈക്കിളിൽ പെടും ഇവിടെ നമ്മൾ ജീവിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കും അവസാനം ഭഗവാൻ വന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും ഈ മൂന്ന് ലോകങ്ങളിലൂടെയാണ് സൃഷ്ടിനാടകത്തിൻ്റെ രഹസ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓം ശാന്തി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ ബി കെ സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി